ഹലോ ഗ്രൈസ്, ഇപ്പോഴാണ് ക്ലോസ് ഉണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ബ്രിക്കോടെ വീഡിയോ തന്നെയാണ് ഗ്രൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രണവ് ബ്ലോഗ്സ്. അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചും പറ്റാവുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് നീക്കിയിട്ട് ആ ബെൽ ബട്ടണിലെ ഓളും കൂടെ പ്രസ് ചെയ്യുക. അപ്പം നല്ല കിടുക്കാച്ചി സപ്പോർട്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യമായി ഞാൻ ഈ ട്രാക്കിൻ്റെ ഒക്കെ ഒന്ന് കണക്ക് പറയാം. ഇപ്പം ഈ ബ്ലൂ എന്ന് പറയുന്നത് രണ്ടെണ്ണമേ ഉള്ളൂ. നമ്മുടെ ഈ ഗ്രീൻ 12 എണ്ണം, പിന്നെ നമ്മുടെ ഈ മുകളിലത്തെ സാധനം 5 എണ്ണം, ഇതും 5 എണ്ണമുണ്ട്. അടുത്തതായി നമ്മുടെ ഈ പാലത്തിൻ്റെ ഫിറ്റിയുന്ന സാധനം ഇതിൻ്റെ, അപ്പോൾ ഇത് 1 എണ്ണമേ ഉള്ളൂ. പിന്നെ ഈ പാലം, ഈ പാലം 2 എണ്ണമുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞ എന്ന് പറയുന്നത് 4 എണ്ണം, ഓറഞ്ച് 7 എണ്ണമുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യമായി വേണ്ടത് 2 ഓറഞ്ചാണ്. നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ 2 എണ്ണം സെറ്റ് ചെയ്യാം. പച്ച നമുക്ക് ഇങ്ങനെ ആക്കാം. അടുത്തതായി നമ്മൾ ഈ ബ്ലൂ എടുക്കണം. ബ്ലൂ ബ്ലൂ ഓക്കെ ഓക്കെ ഗൈസ്. ഇനി നമുക്ക് പച്ച എടുക്കാം. പച്ച നമുക്ക് ഇങ്ങോട്ടാണ് തിരിച്ചു വെക്കേണ്ടത് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വെച്ച് നോക്കാം. അടുത്തതായി നമ്മുടെ ഈ പാലം ഒരെണ്ണം ഫിറ്റ് ചെയ്യാം ഗൈസ്. ഒരെണ്ണം ഫിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഗൈസ് ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നെയായിട്ട് നമ്മളെങ്ങനെ ഉറപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞെക്കിയാൽ മതി ഗൈസ്. അപ്പം തന്നെ ഉറച്ചോളും ഗൈസ് മതി. അടുത്തതായി നമ്മൾ ഇപ്പം മഞ്ഞയും ഓറഞ്ചും ഇങ്ങനെ ഗൈസ്. നമുക്ക് മഞ്ഞ ഓറഞ്ച് ഇവിടെ തന്നെ വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പം മഞ്ഞ ഓറഞ്ചിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു പാലം വേണം. പാലം ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാലം നമുക്ക് എടുത്ത് ഇവിടെ വെക്കാം. ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ മാത്രമേ നമ്മൾ ഈ പാലം ഈ സാധനം വെക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സ്പെഷ്യൽ കാര്യമാണ്, അത് നമ്മൾ ഓർമ്മ വെച്ചിട്ടുണ്ട്. ഇനി പച്ച മഞ്ഞ പച്ച ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പച്ച മഞ്ഞ പച്ച എടുക്കാം. ഈ പച്ച ഒരു സൈഡിലോട്ടും ഈ പച്ച അതേ സൈഡിലോട്ടും വെക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാം. അടുത്തതായി പച്ച ഇവിടെയായിട്ട് നമുക്കൊരു പാലം വെക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇതാണ് ഗൈസ് നമ്മുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. എൻ്റെ പേര് ഞാൻ സീക്രട്ടായിട്ട് അവസാനം പറയാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരും ഗൈസ്. അപ്പോൾ എല്ലാ ട്രാക്കും നമ്മൾ എടുത്ത് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ട്രാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓറഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചിൻ്റെ ഇവിടെയായിട്ട് ഒരു പാലം വെക്കണം. നമുക്ക് പാലത്തിൻ്റെ സെറ്റ് പാലം ഓക്കെ പാലം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാലം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ച എടുക്കണം. എന്നിട്ട് പച്ച ഇങ്ങനെ വെക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയായിട്ട് വേണ്ടത് നമുക്ക് ഇവിടെയും കൂടെ ഒരു പാലം വെക്കണം ഗൈസ്. ഇപ്പം നമുക്ക് ഇവിടെയും കൂടെ ഒരു പാലം വെക്കാം. അപ്പം നമുക്ക് ഇവിടെയും കൂടെ ഒരു പാലം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പിന്നെയും ബ്ലൂ തന്നെ വെക്കാം. ബ്ലൂ ഇപ്പോൾ താഴ്ത്തോട്ടിറങ്ങുന്ന സ്ഥലം ഇതാണ് ഗൈസ്. നമ്മുടെ താഴ്ത്തോട്ട് ഇറങ്ങുന്ന സ്ഥലം. ഇനി താഴ്ത്തോട്ടുള്ള പാദങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബ്ലൂ വെച്ചിട്ടുണ്ട്. ഇനിയും 2 പച്ച. ഇത് ഈ ട്രാക്ക് മൊത്തം തീരും ഗൈസ്.
ഓക്കേ, ഈ രണ്ട് പച്ച. എന്നിട്ട് നമുക്ക് ഈ പാടത്തിനടിയിലോട്ട് കയറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓറഞ്ചും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ പാലം എടുക്കണം, വരണം. എന്നിട്ട് നമുക്ക് ഈ പാലം മൂടി വെക്കണം. അടുത്തതായി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കണം ഗായ്സ്. പിന്നെ ഇങ്ങനെ വെക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഈ പാലം, നമ്മുടെ ഈ ഊരിയെടുത്ത പാലം എന്ന് പറയുന്നത്, ഇത് ഊരിപ്പോയി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഊരിപ്പോയ ഊരിയ പാലം നമുക്ക് ഇവിടെ എടുത്ത് വീണ്ടും നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചേച്ച് ഇങ്ങനെ വെക്കണം. എന്നാലേ ഗായ്സ് ഇത് ഫിറ്റായിട്ടിരിക്കൂ. നമുക്ക് ഇച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ഈ മുകളിലത്തെ സാധനം കൂടി വെച്ചേച്ച് നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. പിന്നെ ഓറഞ്ചും വെച്ച് കഴിഞ്ഞിട്ട് ഗായ്സ് നമ്മൾ വീണ്ടും പച്ച വെക്കണം. പച്ച വിട്ടൊരു കളിയില്ലെന്നാണ് തോന്നുന്നത് ഗായ്സ്. എന്താ ചെയ്യുക? പച്ച നമ്മൾ ഇവിടെ വെക്കും. പച്ച 12 എണ്ണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പച്ച ഇവിടെ വെക്കാം. എന്നിട്ട് ഈ ഭാഗം പോലെ നമുക്ക് ഇവിടെ എടുത്ത് ഇങ്ങനെ വെക്കാം ഗായ്സ്. അടുത്തതായി വേണ്ടത് നമ്മുടെ മുള്ളത്തെ പാലം ഇവിടെ വെക്കാം. നമുക്ക് ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ ഓക്കെ, ഇത്രയും ദൂരത്തുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഈ പാലം നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ സാധനം മുകളിൽ വരണം, അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഈ വെക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ വരണം, ഇങ്ങനെ മുമ്പിലോട്ട് തന്നെ വരണം ഗായ്സ്, എന്നാലേ ശരിയാവുള്ളൂ. അപ്പം നമുക്ക് അടുത്ത് വന്നിരിക്കാം. പിന്നെ ചുമ്മാ കയറ്റിയാൽ മതി ഗായ്സ്, നമുക്ക് പിന്നെ ഊരാൻ പറ്റും. നമുക്ക് ഇല്ലാത്തപ്പോൾ ഇത് അല്ലാത്തപ്പോൾ നമുക്കിത് ഊരി വെക്കാവുന്നതാണ്. വളരെ വളരെ സൂപ്പർ ആണ് ഗായ്സ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബിലോയില് ഞാൻ കൊടുത്തിട്ടുണ്ടാകും, അത് നോക്കി നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ പച്ച വെച്ചിട്ടുണ്ട്, ഇനി വീണ്ടും വന്ന് വീണ്ടും പച്ച. എന്താണ് ഗായ്സ്, എന്ത് ചെയ്യാനില്ല. മഞ്ഞ പച്ച ഓറഞ്ച്, അപ്പം നമുക്ക് മഞ്ഞയും പച്ചയും വെക്കാം. എന്നിട്ട് നമുക്ക് ഓറഞ്ചും കൂടെ വെക്കാം. ഇപ്പം തന്നെ ഏകദേശം ഇനി 3 ട്രാക്കേ ഉള്ളൂ ഗായ്സ്. 3 അല്ല ഗായ്സ്, 4 ട്രാക്കേ ഉള്ളൂ. നമുക്ക് ഈ 4 ട്രാക്കും കൊണ്ടൊക്കെ എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പം നമുക്ക് ഇതിങ്ങനെ ഊരണം. അടുത്തതായി നമുക്ക് ഈ ട്രാക്ക് എടുത്ത് ഇവിടെ ചെക്കാം ഗായ്സ്. ഇവിടെ ഒന്ന് ലോക്ക് ചെയ്താൽ മതി ഗായ്സ്. ഓക്കെ, ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ പാലം എന്ത് ചെയ്യണം? ഇത് ഓക്കെ, അതിനകത്തോട്ട് കയറ്റണം. അടുത്തതായി ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാച്ചും എന്ത് ചെയ്യണം? ഇതൊന്ന് കയറ്റണം ഗായ്സ്. ഇപ്പോൾ നമുക്കിവിടെ ഓറഞ്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓറഞ്ച് ഇതിനകത്തോട്ടൊന്ന് കയറ്റിയിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതും ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് വീഴത്തില്ല ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പാലം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് വീഴാതെ കിട്ടും. നമുക്ക് ഈ പാലം ഗായ്സ്, നമുക്ക് ഞാനിത് ഉണ്ടാക്കിയത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ വീഡിയോ നോക്കിയോ അതോ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ നോക്കിയോ നിങ്ങൾക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി അവസാനിപ്പിക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പച്ച, ഓറഞ്ച് പച്ച. പച്ച കൂടെ പിടിപ്പിക്കാം.
പിടിപ്പിക്കാം. നമ്മുടെ ട്രാക്ക് ഇപ്പൊ അവസാനിക്കാറായി. നമുക്ക് ഇത് ഇവിടെ വെച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ, എന്നിട്ട് ഇതും കൂടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കയറ്റിയാൽ മതി. നമ്മുടെ ട്രാക്ക് ഇപ്പം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ, ഇതിൻ്റെ പേര് ഞാൻ സീക്രട്ടായിട്ട് വെച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്നെയിൽ ട്രാക്ക് എന്നാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയതും പിന്നെ നമ്മുടെ ട്രാക്കിൽ കിട്ടുന്ന എല്ലാ പീസുകളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഓടിച്ചു കാണിച്ചു തരാം. ഇതിനകത്ത് ഈ കാറിനകത്ത് നമ്മൾ ഒരു ബാറ്ററി ഇട്ടിട്ടുള്ളൂ. വേറൊരു ട്രാക്കും കൂടെ ഉണ്ട്, അത് മാജിക് ട്രാക്ക് എന്ന് പേരുണ്ട്. ആ ട്രാക്ക് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ അത് അതെന്ന് പറയുന്നത് വളരെ വളരെ നല്ല, ഇതിനകത്ത് ഇങ്ങനെ പാലൊന്നും ഉണ്ടാവില്ല, പിന്നെ ഇതുപോലെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അത് മേടിക്കാതെ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് നല്ല എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതിനകത്ത് പാലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ഗ്ലോ, പിന്നെ അത് നമുക്ക് ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതിനകത്ത് രണ്ട് ബാറ്ററി വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഗ്ലോ ആവുന്നതുകൊണ്ട് അതിന് ലൈറ്റിൻ്റെ, LED ലൈറ്റിൻ്റെയും പിന്നെ ഈ ഓടുന്നതിൻ്റെയും ബാറ്ററി വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു റണബ്ലോഗ്സ്. സൈനിങ് ഔട്ട്.